ഹായ് രേഷ്മാസ് ടേസ്റ്റ് കോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗണപതി നാരങ്ങ വെച്ച് ഒരു അച്ചാർ തയ്യാറാക്കാം. ഇതാണ് ഗണപതി നാരങ്ങ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നല്ല ആഴത്തിൽ ഒന്ന് ചെത്തിക്കളയണം. അപ്പോൾ ഇത് ചെത്തിയെടുക്കാം. നമുക്ക് ഇങ്ങനെ ആഴത്തിൽ നമ്മൾ ചെത്തിയെടുക്കണം, ഇല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും നമ്മുടെ അച്ചാറിന്. ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ കുരുകൾ കംപ്ലീറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ ഇതും കുരുവും ഭയങ്കര കയ്പ്പായിരിക്കും. ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം മാറ്റിയണം നമുക്ക്, ഇല്ലെങ്കിൽ കശപ്പുണ്ടാവും അച്ചാറിന്. നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, എണ്ണ വേണ്ട, ഒരു കാൽ ടീസ്പൂൺ വെന്തയുട, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടിക്കാനുള്ളതാണിത്. കടുകും വെന്തയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് കരിയാതെ ഇത് മാറ്റാം. നമുക്കിനി ഈ ഒരു കഷ്ണം കായം വേണം ഈ വലിപ്പത്തിൽ. ഇത് നമുക്ക് രണ്ടായി മുറിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കണ്ട, നമുക്ക് ആ കടുകിൻ്റെയും വെന്തയത്തിൻ്റെയും കൂടെ പൊടിക്കാനുള്ളതാണിത്. കായം ഒന്ന് ചൂടാകട്ടെ. ഇത് നന്നായി ചൂടാകണം, എന്നാലേ അത് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇതായിട്ടുണ്ട്. ഇനി ഇത് ആറുമ്പോൾ നല്ല ഒരു കരകരപ്പ് കിട്ടും, പൊടിയാനും എളുപ്പമായിരിക്കും. പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ ഈ കായപ്പൊടിയേക്കാളും കായ കട്ട എടുക്കുന്നതാണ് നല്ലത്. നല്ല വാസന കിട്ടും ഇത് ഉപയോഗിച്ചാൽ. നമുക്ക് ഈ കടായിലേക്ക് ഒരു 100 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിനൊക്കെ ഇത്തിരി എണ്ണ ജാസ്തി തന്നെ വേണം നമുക്ക്, ഇല്ലെങ്കിൽ വേഗം പൂത്തു പോകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെന്തയാണ്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് നന്നായി വഴണ്ട് വരണം. നല്ലോണം വഴണ്ടിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഫ്ലെയിം നല്ലോണം താത്തി വെച്ചിട്ട് ഇടണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടാൻ പോണത്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. വിനാഗിരിയുടെയൊക്കെ പുളിപ്പ് കമ്മിയുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് പുളിപ്പ് കമ്മിയാണ്, നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്താം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്,
ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ വെന്തയം കടുക് കായം ഇതൊക്കെ കൂടി ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചേർക്കാം അങ്ങനെ നമ്മുടെ ഗണപതി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല എയർ ടൈറ്റ് ബോട്ടിലിൽ ആക്കി 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഇതിൽ ഈ നാരങ്ങയിലൊക്കെ ഈ മസാല നന്നായി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു